ഒരുപാട് കാര്യങ്ങളിലേക്ക് നമുക്ക് ഏതായാലും ഇനി ചർച്ചപ്പെടാം നമുക്കൊന്ന് ചുരുക്കിയെടുക്കാൻ വിചാരിക്കുന്നു പക്ഷേ ഒരു പ്രശ്നം ഈ കോൺഗ്രസ് നേതാക്കളൊക്കെ ചർച്ചകളിലും പരസ്യമായും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഓരോ നിയോജക മണ്ഡലത്തിലേക്കും എത്തുന്ന ഈ മനുഷ്യരെക്കുറിച്ചുള്ള അവരുടെ വിലയിരുത്തൽ യഥാർത്ഥത്തിൽ അവരെ കൂടി അപമാനിക്കുന്ന തരത്തിലേക്കാണോ കാരണം ഒരലോചനയ്ക്കും വഴിപ്പെടാത്ത ഏതോ ചിന്തിക്കാത്ത കുറേ മനുഷ്യരെന്ന നിലയിൽ അവരെ ഇകഴ്ത്തിക്കാട്ടുകയാണോ അത് യു അത് ഏതെങ്കിലും തരത്തിൽ ഒരു കേരളം പോലൊരു പൊതുമണ്ഡലത്തിന് സ്വീകാര് സ്വീകാര്യമായി എടുക്കാൻ കഴിയുന്നതാണോ ശ്രീ ജയരാജൻ ഇവിടെ കോൺഗ്രസ് നേതാവ് ഈ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളത് ആദ്യം പറഞ്ഞു സി പി എമ്മിൻ്റെ സംഘടനാശേഷി പിന്നെ പറഞ്ഞു കലക്ടർമാരും മറ്റും നിർബന്ധിച്ച് പങ്കെടുപ്പിച്ചു അതിനിടയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബശ്രീ എന്നുള്ള പേര് ഞാൻ ശ്രീ സേനാപതിയോട് ചോദിക്കുന്നത് തൊട്ടയൽ സംസ്ഥാനമാണല്ലോ കർണാടകം കർണാടക കോൺഗ്രസ് ആയിരിക്കുന്നത് അവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇതുപോലെയുള്ള പരിപാടികൾ പങ്കെടുക്കുന്നു അവിടെ സ്ത്രീകളെ പങ്കെടുപ്പിക്കാൻ കുടുംബശ്രീ ഇല്ലല്ലോ കോൺഗ്രസ്സോ ബി ജെ പിയോ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ ഇടതുപക്ഷം നടപ്പാക്കിയ വിജയിപ്പിച്ച ഒരു പദ്ധതിയാണ് കുടുംബശ്രീ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം അത് സേനാപതിയെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ സ്ത്രീകൾ കുടുംബശ്രീയിൽ അടിനിരക്കുന്നു സാമൂഹ്യമായിട്ടുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി അവർ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നു അതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല സേനാപതി അത് കേരളത്തിൻ്റെ ഒരു സവിശേഷതയാണ് ഇടതുപക്ഷം ഈ കേരളത്തിൻ്റെ വികസനത്തിൽ നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ് യഥാർത്ഥത്തിൽ ഈ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് അതേസമയം നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ നവംബർ പതിനെട്ട് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് വേണു എന്താണ് നമ്മുടെ കേരളത്തിൻ്റെ താല്പര്യം ഒന്ന് പഴയ കേരളത്തിൽ നിന്ന് നവകേരളത്തിലേക്ക് നമ്മൾ പോകണം രണ്ടാമത് നവകേരളത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ കേരളത്തിന് തടസ്സമായി നിൽക്കുന്നത് കേന്ദ്രത്തിൻ്റെ മോദിയുടെ നിലപാടുകളാണ് അതേക്കുറിച്ച് എന്താ കോൺഗ്രസിന് പറയാനുള്ളത് ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗം നേരത്തെ കൈരളി ടി വിയിലൂടെ നമ്മൾ കേട്ടല്ലോ അദ്ദേഹം പറയുന്നത് കേരളം നശിക്കട്ടെ എന്നുള്ള മനോഭാവമാണ് കേരളത്തിലെ കോൺഗ്രസ്സിനുള്ളത് എന്നതാണ് പ്രതിപക്ഷത്തിനുള്ളത് എന്നതാണ് സമ്മതിച്ച വിഹിതം പോലും നമുക്ക് ലഭിക്കുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അർത്ഥവത്തായ സംവാദമാണ് കേരളത്തിലെ പ്രതിപക്ഷം വിശേഷിച്ച് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഓൾ ഇന്ത്യ പശ്ചാത്തലത്തിൽ ഗവർണർമാരെ ഉപയോഗിച്ച് കാവ്യവൽക്കരണം നടത്തുന്നു വിദ്യാഭ്യാസത്തിൻ്റെ കാവ്യവൽക്കരണം ശക്തമായിട്ട് രാജ്യത്തുടനീളം നടത്തുന്നു അതിന് ഏജൻറ്റുമാരായിട്ട് കേരള ഓരോ സംസ്ഥാനത്തിലെയും ഗവർണർമാരെ ഉപയോഗിക്കുന്നു ആ സംസ്ഥ സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട അർഹമായിട്ടുള്ള വീതം പോലും വരാതിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള വികസനത്തിൻ്റെ കാഴ്ചപ്പാട് തകർക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ബോധപൂർവം പരിശ്രമിക്കുന്നു അതുകൊണ്ട് ഈ കേരളത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കാനെങ്കിലും കേരളത്തിലെ കോൺഗ്രസിൻ്റെ നിലപാടുണ്ടോ എന്നുള്ള ചോദ്യമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ നവകേരള സദസ്സിലുടനീളം നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് സതീശനും അതുപോലെ തന്നെ സുധാകരനും ഒന്നും പറയുന്നില്ലല്ലോ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ എങ്കിലും ഈ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് തയ്യാറാവണ്ടേ മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പതിനെട്ട് പാർലമെന്റ് മെമ്പർമാർ ലോക്സഭയിലുണ്ട് ആ ലോക്സഭയിൽ ഇരിക്കുന്ന പതിനെട്ട് എം പിമാർ എന്താണ് ചെയ്തത് എന്ന കാര്യം മുഖ്യമന്ത്രി ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് എന്താണ് കോൺഗ്രസ് നേതാവിന് പറയാനുള്ളത് എന്ന കാര്യം എനിക്കും പ്രേക്ഷകർക്കും